നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കി, അതായത് ടെൻത്തിൻ്റെ പോർഷനാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അതിനകത്ത് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ് ലാസ്റ്റ് ദിവസം പറഞ്ഞു നിർത്തിയത്. ഇനി ഇതിനകത്ത് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്, നിങ്ങൾക്ക് ലാസ്റ്റ് എക്സാമിന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ടേമുകളിലൊന്നാണ് ഗാൽവാനിക് സെൽ എന്ന് പറയാം. ഗാൽവാനിക് സെല്ല് അല്ലെങ്കിൽ ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്ന പേര് ഗാൽവാനിക് സെൽ ഓർ വോൾട്ടായിക് സെൽ എന്ന് മാത്രമേ ഉള്ളൂ, ഇതും അല്ലാതെ ഇതിന് പേരുണ്ട്, അതാണ് ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറയും. വൈദ്യുത രാസ സെല്ലെന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് അതാണ്, വൈദ്യുത രാസ സെൽ. അല്ല, ഗാൽവാനിക് സെല്ലിന് മലയാളത്തിൽ നമ്മൾ ടെസ്റ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗാൽവാനിക് സെൽ എന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് റിഡോക്സ് റിയാക്ഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയായിട്ട് കൺവെർട്ട് ചെയ്യാൻ കഴിയുന്ന ഡിവൈസാണ് യഥാർത്ഥത്തിൽ ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത്. ഇതിന് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് കരുതി നമ്മളെ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള എനർജി ഒന്നും ഇതിനകത്തുനിന്ന് കിട്ടില്ല. വളരെ കുറഞ്ഞ വോൾട്ടേജ് മാത്രമേ ഇതിനകത്തുനിന്ന് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. സാധാരണ നമ്മൾ ചില ആക്ടിവിറ്റീസ് എക്സ്പെരിമെൻ്റൽ അങ്ങനെയുള്ള സംഭവം ചെറിയ ആക്ടിവിറ്റീസിന് വേണ്ടി മാത്രമാണ് ഈ എനർജി യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ പറയുന്നത് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്. ആദ്യം ഗാൽവാനിക് സെല്ലിൻ്റെ അറേഞ്ച്മെൻറ്റ്, ഡിഫറൻറ്റ് ടൈപ്പ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള സെല്ലെന്ന് പറയുന്നത് സിങ്ക് കോപ്പർ സെല്ലാണ് ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. സിങ്ക് കോപ്പർ സെൽ. ഇപ്പോൾ മഗ്നീഷ്യം കോപ്പർ സെല്ല് വേണമെങ്കിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ അതിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ, നമ്മൾ ഈ എഴുതിയിട്ടിരിക്കുന്ന ഇക്വേഷൻ മാറും എന്നത് മാത്രമല്ല, ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന വോൾട്ടേജ്, നമ്മൾ സെല്ലിൻ്റെ EMF ആയിട്ട് പറയുന്ന അതിൻ്റെ വോൾട്ടേജ് ബേസ് ചെയ്താണ് പറയുന്നത്. ഈ എഴുതിയിരിക്കുന്ന സെല്ലിൻ്റെ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 1.1 volt ആണ്. ഇത് നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചിരുന്നത്, ഇത് നിങ്ങൾ പരീക്ഷ ചെയ്യാൻ ചോദിക്കൂല, അത് പ്ലസ് ടുവിന് പഠിക്കാനുള്ള ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പം ഇതിൻ്റെ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.1 volt ആണ്. അതവിടെ നിൽക്കട്ടെ, നമ്മൾ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് പറയാം. അതായത് തുല്യ വലിപ്പമുള്ള രണ്ട് ബീക്കറുകൾ എടുത്തിട്ട് അതിനകത്ത് ലെഫ്റ്റ് സൈഡ്, നിങ്ങൾ ടെസ്റ്റിലെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് ബീക്കറിൽ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കണം. അതിനകത്ത് സിങ്ക് റോഡ് താഴ്ത്തിരിക്കണം, സിങ്ക് ദണ്ഡ് താഴ്ത്തിരിക്കണം. റൈറ്റ് സൈഡിലുള്ള ബീക്കറിനകത്ത് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുത്തിട്ട് അതിനകത്ത് കോപ്പർ ദണ്ഡ് അഥവാ കോപ്പർ റോഡ് താഴ്ത്തിവെക്കണം. ഈ രണ്ട് റോഡുകളെയും തമ്മിൽ ഒരു വോൾട്ട് മീറ്റർ വഴി ബന്ധിപ്പിക്കണം. വോൾട്ട് മീറ്ററിൻ്റെ നെഗറ്റീവ് സൈഡ് ആനോഡായിട്ടും ആനോഡുമായും ഇത് അതായത് സിങ്കുമായിട്ടും, പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്ന കോപ്പറുമായിട്ടും കണക്ട് ചെയ്യുക. ഈ രണ്ട് സൊല്യൂഷനെയും തമ്മിൽ സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിച്ചാണ് കണക്ട് ചെയ്ത് നിർത്തുന്നത്. സാൾട്ട് ബ്രിഡ്ജ് എന്നുള്ളത് മലയാളത്തിൽ നിങ്ങൾ ഉപ്പ് പാലമൊന്നും പറയണ്ട, ഇംഗ്ലീഷിൽ ഉള്ള അതേ വർഷം തന്നെയാണ് സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്ന ആ ഒരു ഡിവൈസ്. അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, ടെസ്റ്റിലും പറയുന്നുണ്ട് സൈഡിലായിട്ട്, കെ സി എൽ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം ക്ലോറൈഡ്, NH4Cl എന്ന് പറഞ്ഞാൽ അമോണിയം ക്ലോറൈഡ്, KNO3 എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം നൈട്രേറ്റ്. ഇതിൽ ഏതെങ്കിലും ഒരു സാൾട്ട് സൊല്യൂഷൻ ഒരു യൂട്യൂബ് എന്ന് പറയുന്ന, നമ്മൾ സാധാരണ പറയുന്ന യൂട്യൂബ് അല്ല, അതല്ല ഉദ്ദേശിക്കുന്ന, യു ഷേപ്ഡ് ട്യൂബ്, ഗ്ലാസ് ട്യൂബാണ്. അതിനകത്ത് അഗർ എന്ന് പറഞ്ഞ് കറക്റ്റ് ജെല്ല് കണക്കത്തുള്ള, അതായത് ഗം പോലുള്ള സാധനത്തിനകത്ത് മിക്സ് ചെയ്ത് ഇതിലേതെങ്കിലും ഒരു സാൾട്ട് സൊല്യൂഷൻ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന അറേഞ്ച്മെൻറ്റാണ് യഥാർത്ഥത്തിൽ സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തുക എന്നതാണ് സാൾട്ട് ബ്രിഡ്ജിൻ്റെ ധർമ്മം. അതിൻ്റെ ജോലിയായിട്ട് നമ്മൾ പറയുന്നത് അതാണ്, ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക. ഓക്കെ, ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് വഴിയെ പഠിക്കാം. അതിന് മുമ്പായിട്ട് കറക്റ്റ് ഇതിൻ്റെ ബാക്കി ഭാഗം പറഞ്ഞാൽ, ഈ സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിച്ചാണ് രണ്ട് സൊല്യൂഷനെയും കണക്ട് ചെയ്യുന്നത് എന്ന് പറയാം. അപ്പോൾ ഒരു മെറ്റല് അതിൻ്റെ തന്നെ സൊല്യൂഷനിൽ മുങ്ങിയിരിക്കുകയാണ്. അതിനകത്ത് ആ എടുക്കുന്ന സൊല്യൂഷൻസിൻ്റെ പ്രത്യേകത, രണ്ടിൻ്റെയും ഇപ്പം കോപ്പർ സൾഫേറ്റ് ആണെങ്കിലും സിങ്ക് സൾഫേറ്റ് ആണെങ്കിലും രണ്ടിൻ്റെയും സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ സെയിം ആയിരിക്കണം. അത് 100 mL വീതമാണ് എടുക്കുന്നത്. സാധാരണ നമ്മളിപ്പം ടെസ്റ്റിൽ കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു, കാര്യം എന്ന് പറഞ്ഞാൽ 1 molar കോൺസെൻട്രേഷനാണ് സാധാരണ, അതിൻ്റെ മൊളാരിറ്റി എന്ന് പറയുന്നത് 1 ആണ്. മൊളാരിറ്റി നിങ്ങൾക്ക് പഠിക്കാനില്ല. അപ്പം 1 molar കോൺസെൻട്രേഷനാണ് ഉള്ള സൊല്യൂഷനാണ് സിങ്ക് സൾഫേറ്റും കോപ്പർ സൾഫേറ്റും സാധാരണയായിട്ട് നമ്മൾ എടുക്കുന്നത്. 100 mL ആണ് അതിൻ്റെ ക്വാണ്ടിറ്റി ആയിട്ട് പറയപ്പെടുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ അതിനകത്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ സിങ്കും കോപ്പറുമായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത് ഒരു മെറ്റല് അതിൻ്റെ തന്നെ സൊല്യൂഷന് മുങ്ങിയിരിക്കുമ്പോൾ ഒന്നുകിൽ ഇലക്ട്രോണുകളെ ലോസ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും, അതുമല്ലെങ്കിൽ ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്യാനുള്ള ടെൻഡൻസിയാണ് സാധാരണയായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതിനാണോ റിയാക്ടിവിറ്റി കൂടുതൽ ആ മെറ്റലിന് ഓക്സിഡേഷനും, റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിൻ്റെ സൈഡിൽ റിഡക്ഷനുമാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സിങ്കും കോപ്പറും, അതിനാണ് കഴിഞ്ഞ ദിവസം റിയാക്ടിവിറ്റി സീരീസ് കാണാതെ പഠിക്കണമെന്ന് നിങ്ങളത് ഞാൻ പറഞ്ഞായിരുന്നു, ഡിസ്പ്ലേസ്മെൻ്റ് റിയാക്ഷൻ. ആ വീഡിയോ കണ്ടിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് വരാ, അത് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന സംഭവം വെച്ച്, അതായത് റിയാക്ടിവിറ്റി സീരീസിൻ്റെ ഓർഡർ എല്ലാവരും കാണാതെ പഠിക്കുക. അത് പഠിച്ചാലേ നമുക്ക് കൃത്യമായിട്ട് ഇതിൽ ഏതാണ് റിയാക്ടിവിറ്റി കൂടുതലെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ.
ഇതിൽ സിങ്ക് ആണ് റിയാക്ടിവിറ്റി കൂടുതൽ. അപ്പൊ സിങ്കിന്റെ സൈഡിൽ ഓക്സിഡേഷൻ നടക്കും. ഓക്സിഡേഷൻ സൈഡ് എന്ന് പറയുന്നത് അതായത് റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ എപ്പോഴും അതിനകത്ത് ആനോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റൽ കാഥോഡായിട്ടും ആക്ട് ചെയ്യും. അപ്പൊ സിങ്കിന്റെ സൈഡിൽ ഓക്സിഡേഷനും കോപ്പറിന്റെ സൈഡിൽ റിഡക്ഷനുമാണ് നടക്കുന്നത്. എപ്പോഴും ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനുമാണ്. അത് പെർമനന്റ് ആണ്, അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. അതിനകത്ത് ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനുമാണ് നടക്കുന്നതെന്ന് പറയാം. അപ്പൊ ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനോഡിൽ ഉള്ള താഴ്ത്തി, അതായത് ആനോഡായിട്ട് ആക്ട് ചെയ്യുന്ന സിങ്ക്, സിങ്ക് സൾഫേറ്റ് താഴ്ത്തി വെച്ചിരിക്കുന്നു. സിങ്ക് രണ്ട് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ട് സിങ്ക് അയോണുകളായി മാറി ആ സൊല്യൂഷനിലേക്ക് വരും. ആ ഇലക്ട്രോണുകൾ ഔട്ടർ സർക്യൂട്ട് വഴി വോൾട്ട്മീറ്റർ വഴി ഫ്ലോ ചെയ്ത് കോപ്പറിൻ്റെ സൈഡിലേക്ക് വന്നിട്ട് ആ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ Cu2+ അയോണുകളും SO4 2- അയോണുകളും ഉണ്ട്. ഈ Cu2+ അയോണുകൾ ഈ രണ്ട് ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്ത് Cu ആയിട്ട് മാറി, കോപ്പറായിട്ട് മാറി ആ കോപ്പർ റോഡിൽ പറ്റിപ്പിടിക്കും. ഇതാണ് ഇതിനകത്ത് ആകെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അത്രയാണ്. നിങ്ങൾ ടെസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വലിയൊരു പേജ് നിറയൊക്കെ സംഭവങ്ങൾ ഡീറ്റെയിൽ ഉള്ളതായിട്ട് കാണും. പക്ഷേ യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുരുക്കി ഇത്രയും പറയാവുന്ന പ്രോസസ്സ് മാത്രമേ അതിനകത്തുള്ളൂ. അപ്പോൾ ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനുമാണ് നടക്കുന്നത്. എപ്പോഴും ഇലക്ട്രോണുകളുടെ പ്രവാഹം എന്ന് പറയുന്നത് ആനോഡിൽ നിന്നും കാഥോഡിലേക്കായിരിക്കും. നമ്മൾ ഫിസിക്സിൻ്റെ ബേസും പറയുന്ന അങ്ങനെയാണ്, ആനോഡിൽ നിന്നും കാഥോഡിലേക്കാണ് ഇലക്ട്രോണുകളുടെ പ്രവാഹം. അതിൻ്റെ എതിർദിശയിലായിരിക്കും വൈദ്യുത പ്രവാഹം, അഥവാ നമ്മൾ കറണ്ട് എൻ്റെ ഫ്ലോ ഓഫ് കറണ്ട് എന്ന് പറയുന്നത്, ഇലക്ട്രിക്കൽ കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും കാഥോഡിൽ നിന്നും തിരിച്ച് ആനോഡിലേക്കായിരിക്കും. ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ എന്ന് പറയുന്നത്. അത്രയും ഓർത്തിരിക്കുക. ഇനി എന്താണ്, അപ്പം നിങ്ങൾ പറയും ഇതിനകത്ത് ഈ പ്രോസസ്സ് മാത്രമേ നടക്കുന്നുള്ളൂ, എന്താണ് വാട്ട് ഈസ് ഇലക്ട്രിസിറ്റി എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ ഫിസിക്സിൻ്റെ ബേസിലാണ് പറയുന്നത്. തുടർച്ചയായിട്ടുള്ള ഇലക്ട്രോണുകളുടെ പ്രവാഹത്തെയാണ് നമ്മൾ വൈദ്യുതി എന്ന് പറയുന്നത്. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇതിനകത്തുനിന്ന് ഇലക്ട്രോണുകൾ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിനകത്ത് ഉറപ്പായിട്ടും ഇലക്ട്രിസിറ്റി ഉണ്ടാവുന്നു എന്ന അർത്ഥം. അപ്പോൾ ആ ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ എപ്പോഴും കാഥോഡിൽ നിന്നും ആനോഡിലേക്കായിരിക്കും. ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് ആനോഡിൽ നിന്നും കാഥോഡിലേക്കായിരിക്കും. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഇക്വേഷൻസ് ആണ് പഠിക്കാനുള്ള. ഈ മൂന്ന് ഇക്വേഷൻ സിമ്പിൾ ഇക്വേഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് തന്നെ ആനോഡിൽ, അതായത് സിങ്കിൻ്റെ സൈഡിൽ നടക്കുന്ന ഇക്വേഷൻ ഉണ്ടാകുന്ന ആ റിയാക്ഷനെ സൂചിപ്പിക്കുന്ന അതിൻ്റെ ഇക്വേഷൻ ഓക്സിഡേഷൻ ആണ്. അപ്പോൾ ZN gives Zn2+ +2 ഇലക്ട്രോൺ എന്ന് നമ്മൾ എഴുതും. കാഥോഡിൻ്റെ സൈഡിൽ കോപ്പറിൻ്റെ സൈഡിൽ നടക്കുന്ന അത് റിഡക്ഷൻ ആണ്. Cu2+ +2 ഇലക്ട്രോൺ ഗീവ്സ് Cu എന്ന് എഴുതും. ഇത് രണ്ടും കൂടെ ചേർത്ത് എഴുതുന്നതാണ്, അതായത് കമ്പൈൻ ചെയ്ത് എഴുതുന്നതാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ ഇക്വേഷനിൽ റൈറ്റ് സൈഡിൽ ഇലക്ട്രോൺസിൻ്റെ ഇൻവോൾവ്മെൻ്റ് കാണിച്ചിരിക്കും, അതാണെങ്കിൽ റിഡക്ഷൻ സൈഡിലാണെന്ന് നേരത്തെ ആരോ മാർക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓപ്പോസിറ്റ് സൈഡിലുള്ള ഇത് എണ്ണം തുല്യമായിരിക്കും, ഇത് ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ലെഫ്റ്റ് സൈഡിലുള്ള സാധനം ലെഫ്റ്റ് സൈഡായിട്ടും റൈറ്റ് സൈഡിലുള്ളത് റൈറ്റ് സൈഡായിട്ടും നിങ്ങളങ്ങ് എടുത്ത് എഴുതിയാൽ മാത്രം മതി, അല്ലാതെ ഇത് കിടന്നും കാണാതെ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആദ്യം നമ്മൾ ആനോഡിൻ്റെ സൈഡിലുള്ള സിങ്ക് എഴുതി, സിങ്ക് ZN എഴുതി, പ്ലസ് കാഥോഡിൻ്റെ സൈഡിൽ ലെഫ്റ്റ് സൈഡിലുള്ള Cu2+ അതും എഴുതി, ഗീവ്സ് കൊടുത്തിട്ട് വീണ്ടും ആനോഡിൻ്റെ സൈഡ് എഴുതണം Zn2+. ഈ 2 ഇലക്ട്രോൺ അപ്പുറം ക്യാൻസൽ ചെയ്ത് പോയി Zn2+ + Cu. ഇതാണ് ഇതിൻ്റെ റിഡോക്സ് റിയാക്ഷനായിട്ട് നമ്മൾ പറയുന്നത്. അത്രയും ഓർത്തിരിക്കുക. ഇനി അതിനകത്ത് തന്നെ നമ്മൾ പറയാൻ നേരത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉള്ള ഏത് രണ്ട് മെറ്റൽസിൻ്റെ ഒരു ഇൻവോൾവ്മെൻ്റ് വെച്ചുകൊണ്ട് നമുക്ക് ഈ സെല്ല് കൺസ്ട്രക്ട് ചെയ്യാം. ഇപ്പോൾ മഗ്നീഷ്യം കോപ്പർ സെല്ലാണെന്നുണ്ടെങ്കിൽ മഗ്നീഷ്യത്തിന് റിയാക്ടിവിറ്റി കൂടുതലായതുകൊണ്ട് ഇവിടെ സിങ്കിൻ്റെ സ്ഥാനത്ത് മഗ്നീഷ്യം വരും. മഗ്നീഷ്യം മഗ്നീഷ്യം സൾഫേറ്റിൽ താഴ്ത്തി വെക്കണം. മഗ്നീഷ്യം എടുത്ത് സിങ്ക് സൾഫേറ്റ് താഴ്ത്തി വെച്ചുകൊണ്ട് ഈ സെല്ല് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഏത് മെറ്റലാണോ ആനോഡായിട്ട് എടുക്കുന്നത് അതിൻ്റെ തന്നെ സാൾട്ട് സൊല്യൂഷൻ ആയിരിക്കണം നമ്മൾ ആ താഴ്ത്തി വയ്ക്കുന്ന സൊല്യൂഷനായിട്ട് എടുക്കേണ്ടത്. ഇപ്പോൾ കോപ്പർ ആണെങ്കിൽ കോപ്പർ സൾഫേറ്റ് എടുക്കണം, സിങ്ക് ആണെങ്കിൽ സിങ്ക് സൾഫേറ്റ് എടുക്കും, മഗ്നീഷ്യം ആണെങ്കിൽ മഗ്നീഷ്യം സൾഫേറ്റ്, ലെഡ് ആണെങ്കിൽ സാധാരണ നമ്മൾ എടുക്കുന്ന ലെഡ് സൾഫേറ്റ് അങ്ങനെ പറയാറില്ല, ലെഡിൻ്റെ നൈട്രേറ്റ് ആണ് സാധാരണ എടുക്കുന്നത്. സിൽവറിൻ്റെയും നൈട്രേറ്റ് ആണ് എടുക്കുന്നത്. സിൽവർ നൈട്രേറ്റ് AgNO3 എന്ന് പറയുന്ന സൊല്യൂഷനാണ് സാധാരണയായിട്ട് എടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്ന സെല്ലാണ് യഥാർത്ഥത്തിൽ ഗാൽവാനിക് സെൽ എന്ന് പറയുന്നത്. അപ്പോഴത്രയുമാണ് അതിൻ്റെ ഒരു ഭാഗം. ഇപ്പോഴിതിനകത്ത് ഗാൽവാനിക് സെല്ലിൻ്റെ തന്നെ രണ്ട് സെല്ലിൻ്റെ ബേസ് കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതാ ഈ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഇതിൻ്റെ റിഡോക്സ് റിയാക്ഷൻ ഉറപ്പായിട്ടും കാണാൻ പഠിക്കണം. കാര്യമെന്ന് പറഞ്ഞാൽ ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇതിലൊരു ഡീവിയേഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എഴുതുന്നതിൻ്റെ ഒരു വേരിയേഷനാണ്, ഒരു ചെറിയ സംഭവം അതിൻ്റെ ബാലൻസ് ചെയ്യണം. അതായത് കോപ്പർ സിൽവർ സെല്ലെന്ന് പറയാൻ നേരത്ത് റിയാക്ടിവിറ്റി സീരീസിൽ നേരത്തെ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ സിങ്ക് കോപ്പർ സെല്ല് പറയാൻ നേരത്ത് സിങ്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോപ്പറിന് റിയാക്ടിവിറ്റി കുറവായിരുന്നു. സോ
കോപ്പർ എന്ന് പറയുന്നത് കാഥോഡായിട്ട് പ്രവർത്തിച്ചു എന്നുള്ളത് സത്യം തന്നെ. പക്ഷേ ഇവിടെ കോപ്പർ സിൽവർ സെൽ എന്ന് പറയുന്നിടത്ത് കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി സിൽവറിന് കുറവാണ്. അപ്പോൾ സിൽവറാണ് യഥാർത്ഥത്തിൽ കാഥോഡായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് താഴ്ത്തി വെച്ചിരിക്കുന്നു, സിൽവർ നൈട്രേറ്റ് ലായനിയിൽ താഴ്ത്തി വെച്ചിരിക്കുന്നു. എന്നിട്ട് ബാക്കി നേരത്തെ പറഞ്ഞ അതേ അറേഞ്ച്മെൻറ്റുകൾ തന്നെ. ഇതിനകത്ത് കോപ്പറിന് റിയാക്ടിവിറ്റി കൂടുതലും സിൽവറിന് റിയാക്ടിവിറ്റി കുറവുമാണ്. അപ്പോൾ കോപ്പറിന് സൈഡ് എന്ന് പറയുന്നത് ആനോഡായിരിക്കും, സിൽവറിൻ്റെ സൈഡ് എന്ന് പറയുന്നത് കാഥോഡായിരിക്കും. ഓക്കെ, അപ്പോഴേ ഇതിനകത്ത് ആനോഡിൽ ഓക്സിഡേഷനും കാഥോഡിൽ റിഡക്ഷനും നടക്കും. ആനോഡിലെന്ന് പറയുന്നത് ഓക്സീകരണവും കാഥോഡിൽ നിരോക്സീകരണവുമാണ് നടക്കുന്നത്. അപ്പോൾ ഈ റിയാക്ഷൻ നമ്മൾ എഴുതാൻ നേരത്ത് ആനോഡിൻ്റെ സൈഡിൽ സി യു ഗീവ്സ് സി യു ടു പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ എന്ന് എഴുതി. നേരത്തെ നമ്മളതിൻ്റെ റിഡക്ഷൻ ആണെന്ന് പറഞ്ഞത്, അതുകൊണ്ടാകുമ്പം തിരിച്ചെഴുതും സി യു ടു പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ ഗീവ് സി യു, അത് റിഡക്ഷനാണ്. ഇവിടെ നമ്മൾ ഓക്സിഡേഷനാണ് എഴുതുന്നത്. അപ്പോൾ സി യു ഗീവ്സ് സി യു ടു പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ എന്ന് വരും. അടുത്ത സിൽവറിൻ്റെ ഭാഗത്തുള്ള ഈ ഇക്വേഷനാണ് ഒരു ചെറിയ വേരിയേഷൻ ഉള്ളത്. നിങ്ങൾ ബാക്കി മഗ്നീഷ്യം ആണെങ്കിൽ എം ജി ടു പ്ലസ്, സിങ്ക് ആണെങ്കിൽ ഇസഡ് എൻ ടു പ്ലസ്, നമ്മൾ നോർമൽ കണ്ടീഷനിൽ ലെഡ് ആണെങ്കിൽ പി ബി ടു പ്ലസ് ഒക്കെയാണ് സാധാരണ എഴുതുന്നത്. നമ്മൾ ഒരുവിധപ്പെട്ട എല്ലാത്തിനും ടു പ്ലസ് എന്ന് പറഞ്ഞ ചാർജ്. ഇവിടെ സിൽവറിൻ്റെ ബാലൻസിൽ നിങ്ങൾ മുകളിൽ ടു പ്ലസ് എഴുതി വയ്ക്കരുത്, കാര്യം സിൽവറിൻ്റെ ബാലൻസി എന്ന് പറയുന്നത് വൺ ആണ്. അപ്പോൾ പ്ലസ് വൺ എന്നുള്ളത് നമ്മൾ എഴുതാത്തില്ല, പ്ലസ് എന്ന് മാത്രമേ എഴുതുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇക്വേഷൻ വരുന്നത് എ ജി പ്ലസ് പ്ലസ് വൺ ഇലക്ട്രോൺ ഗീവ്സ് എ ജി എന്നാണ് വരേണ്ടത്. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞു ഓക്സിഡേഷൻ്റെ സൈഡിൽ റൈറ്റ് സൈഡിലുള്ള ടു ഇലക്ട്രോൺ എന്നുള്ള ഭാഗവും കാഥോഡിൽ എഴുതുന്ന റിഡക്ഷൻ്റെ സൈഡിലുള്ള ടു ഇലക്ട്രോൺ എന്നുള്ളതും ഇതിൻ്റെ എണ്ണം തുല്യമാക്കിയിട്ട് നമ്മൾ വെട്ടിപ്പോകണം. എന്നാലേ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്ന സംഭവം നമുക്ക് ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി അങ്ങനെ പറയാൻ നേരത്ത് നമ്മൾ ഈ രണ്ട് സംഭവം ക്ലിയർ ആയിട്ട് വെട്ടിപ്പോകണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഇക്വേഷനെയും നമ്മൾ ടു ഉണ്ടെന്ന്, അതായത് ഈ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ടു കൊണ്ട് മൊത്തത്തിൽ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നിങ്ങളിത് ഓർത്തിരുന്നാൽ മതി, ഞാനിത് ഒരുമിച്ച് അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ ടു എ ജി പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ ഗീവ്സ് ടു എ ജി എന്നാണ്. ഓക്കെ, എന്നിട്ട് എഴുതാത്ത അപ്പം രണ്ട് ഇലക്ട്രോണായി, ഇവിടെയും രണ്ട് ഇലക്ട്രോൺ തന്നെ, അത് ക്യാൻസൽ ചെയ്ത് പൊക്കോളും. എന്നിട്ട് നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എഴുതും. റിഡോക്സ് റിയാക്ഷൻ എഴുതാൻ നേരത്ത് കറക്റ്റ് സി യു പ്ലസ്, അപ്പം ഇവിടെ നിന്ന് സി യു പ്ലസ് അതിനോടൊപ്പം ടു എ ജി പ്ലസ് ഗീവ്സ് കൊടുത്തിട്ട് സി യു ടു പ്ലസ് പ്ലസ് ടു എ ജി എന്നാവും. ഇതാണ് ഇതിൻ്റെ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ എഴുതാൻ ഒന്ന് പഠിച്ചു വെച്ചേക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്, ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ള അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഒരു സെല്ലും കൂടെ നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടിയാണ് ഇത് എക്സ്ട്രാ ആയിട്ടൊക്കെ ഒന്ന് രണ്ട് സെല്ലുകൂടെ പറഞ്ഞിരുന്നത്. മഗ്നീഷ്യം സിൽവർ സെൽ എന്ന് പറയും. മഗ്നീഷ്യവും സിൽവറുമായിട്ട് അറേഞ്ച് ചെയ്തോളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് റിയാക്ടിവിറ്റി സീരീസ് കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടിട്ടുണ്ട്, മഗ്നീഷ്യമൊക്കെ ഹൈലി റിയാക്റ്റീവ് ആണ്. അതായത് സിൽവറിനെ അപേക്ഷിച്ച് റിയാക്ടിവിറ്റി വളരെ കൂടുതലുള്ള മെറ്റലാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ മഗ്നീഷ്യം എടുത്തിരിക്കുന്നത് മഗ്നീഷ്യം സൾഫേറ്റ് ലായനിയിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കും, സിൽവർ എടുത്തിരിക്കുന്നത് സിൽവർ നൈട്രേറ്റ് ലായനിയിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ ഈ രണ്ട് സംഭവം, ബാക്കി അറേഞ്ച്മെൻ്റ് എല്ലാം ഗാൽവാനിക് സെല്ലിൽ നമ്മൾ ആദ്യം പറയുന്നത് സാൾട്ട് ബ്രിഡ്ജും ബാക്കി വോൾട്ട് മീറ്ററുമായിട്ട് കണക്ട് ചെയ്യുന്ന അതിൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ മഗ്നീഷ്യമായിട്ടും പോസിറ്റീവ് സിൽവറുമായിട്ടും കണക്ട് ചെയ്യും, അതെല്ലാം സെയിമാണ്. ഇവിടെ റിയാക്ഷൻ എഴുതുമ്പോൾ മാത്രമുള്ള വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ ആനോഡ് എഴുതി, അപ്പോൾ മഗ്നീഷ്യം റിയാക്ടിവിറ്റി കൂടുതലായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത് ആനോഡായിട്ട് ആക്ട് ചെയ്യും. അപ്പം മഗ്നീഷ്യത്തിൽ എം ജി ഗീവ്സ് എം ജി ടു പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ എന്ന് എഴുതും. അപ്പം മഗ്നീഷ്യം രണ്ട് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തുകൊണ്ട് മഗ്നീഷ്യം അയോണുകളായിട്ട് മാറും. ആ മഗ്നീഷ്യം അയോണുകളാണ് എം ജി ടു പ്ലസ് അയോൺ എന്ന് നമ്മളിവിടെ സൂചിപ്പിച്ചത്. അടുത്ത കാഥോഡിലെ റിയാക്ഷൻ എഴുതുമ്പോൾ നേരത്തെ പറഞ്ഞു എനിക്ക് സിൽവറിൻ്റെ ബാലൻസി വൺ ആയതുകൊണ്ട് നമ്മളത് കറക്റ്റായിട്ട് എഴുതുന്നു, ടു എ ജി പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ ഗീവ്സ് ടു എ ജി. നേരത്തെ എഴുതിയ സെയിം ഇക്വേഷൻ തന്നെ, ടു എ ജി പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ ഗീവ്സ് ടു എ ജി എന്ന് എഴുതി. എന്നിട്ട് ഇതിൻ്റെ റിഡോക്സ് റിയാക്ഷൻ എഴുതാൻ ഈ ടു ഇലക്ട്രോൺ ക്യാൻസൽ ചെയ്ത് പോവും, ബാക്കി നമ്മൾ ആഡ് ചെയ്തങ്ങ് എഴുതും. എം ജി ആദ്യമേ എടുത്ത് എഴുതി പ്ലസ് ടു എ ജി പ്ലസ് അത് എഴുതി, ഗീവ്സ് കൊടുത്തിട്ട് എം ജി ടു പ്ലസ് പ്ലസ് ടു എ ജി. ഇതാണ് നമ്മളിതിൽ എഴുതുന്ന റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇതാണ് നമ്മൾ ഗാൽവാനിക് സെല്ലിൻ്റെ ബേസായിട്ട് പറയുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് അതിൻ്റെ അതിമാരകമായ സംഭവങ്ങളൊന്നും പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കാറില്ല. ഇവിടെ ചോദിക്കുമ്പം എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് ഈ ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും റിഡോക്സ് റിയാക്ഷനും എഴുതാൻ നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം, കാര്യം അതാണ് അതിൻ്റെ ബേസായിട്ട് നമ്മൾ പറയുന്നത്. ബാക്കിയൊക്കെ നമ്മൾ അല്ലാതെ അതിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊന്നും അങ്ങനെ എഴുതാനായിട്ട് ചോദിച്ചിട്ടില്ല, പക്ഷേ ഇക്വേഷൻ എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, ഇതിനകത്ത് നമുക്ക് അടുത്ത പഠിക്കാനുള്ള പോർഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. ഇലക്ട്രോലൈറ്റിക് സെല്ല് പറയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ രണ്ട് സംഭവങ്ങളും ഒന്ന് പറഞ്ഞ് അറിഞ്ഞു വച്ചിരിക്കുന്ന നല്ലതാണ്. ഇതിൻ്റെ ബേസിലാണ് ഈ ഒരു സാധനം പറയുന്നത്.
ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയും. ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ സാൾട്ട് അതായത് മോൾട്ടൺ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷനിലോ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുകയും ഒപ്പം കെമിക്കൽ ചേഞ്ചിന് വിധേയമാവുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളെ പറയുന്ന പേരാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയും. അതായത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും ഒപ്പം കെമിക്കൽ ചേഞ്ചിന് വിധേയമാവും. അത് ചുമ്മാതെ സാൾട്ട് അല്ലെങ്കിൽ സോളിഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റല്ല പറയുന്നത്, ഒന്നുകിൽ അക്വസ് സൊല്യൂഷൻ അല്ലെങ്കിൽ മോൾട്ടൺ സ്റ്റേറ്റ്. മോൾട്ടൺ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുകിയ അവസ്ഥ. അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ജലീയ ലായനി. ജലീയ ലായനിയിലോ ഉരുകിയ അവസ്ഥയിലോ വൈദ്യുതി കടത്തിവിടുകയും ഒപ്പം രാസമാറ്റത്തിന് വിധേയമാവുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളെ പറയുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയും. ഇലക്ട്രോലൈറ്റുകൾ മെയിനായിട്ട് മൂന്ന് വിഭാഗമാണുള്ളത്. ഒന്നുകിൽ ഇലക്ട്രോലൈറ്റായിട്ട് ഉപയോഗിക്കുന്ന പദാർത്ഥം ആസിഡായിരിക്കും, അല്ലെങ്കിൽ ആൽക്കലി ആയിരിക്കും, അതുമല്ലെങ്കിൽ സാൾട്ടായിരിക്കും. ഈ സാൾട്ടിൻ്റെ ബേസ് വരുമ്പോഴാണ് ഇതിൻ്റെ മോൾട്ടൺ സ്റ്റേറ്റ് നമ്മൾ പറയുന്നത്. സാൾട്ട് എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റിലിരിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യത്തില്ല, പക്ഷേ അത് മോൾട്ടൺ സ്റ്റേറ്റിലോ അക്വസ് സൊല്യൂഷനിലോ വരുമ്പോൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. നമ്മളിപ്പോൾ സോഡിയം ക്ലോറൈഡ്, കാൽസ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ് അങ്ങനെ ഏത് സാൾട്ട് എടുത്തു കഴിഞ്ഞാലും, സാധാരണ സാൾട്ട് എന്ന് പറഞ്ഞാൽ ക്ലോറൈഡ് തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മളത് സാധാരണ കോമൺ സാൾട്ട് എന്ന് അങ്ങനെ പറയുന്നതാണ്, അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പറയുന്നതാണ്. സാധാരണയായിട്ട് സൾഫേറ്റ് വന്നാൽ സാൾട്ടാണ്, നൈട്രേറ്റ്, കാർബണേറ്റ്, ക്ലോറൈഡ്, ഫോസ്ഫേറ്റ് ഇതെല്ലാം സൾഫേറ്റ് ഇതെല്ലാം സാൾട്ടുകളാണ്. ഇതിൽ ഏത് സാൾട്ട് ആയിരുന്നാലും വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ ആ സാൾട്ടിനെ ഉരുക്കിയെടുക്കണം. ഉരുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ അടുപ്പിട്ട് ചൂടാക്കിയാലൊന്നും ഉരുവത്തില്ല. ഈ സാധനം സാധാരണയായിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഡിവൈസ് വെച്ച് ചൂടാക്കിയാലാണ് സാധാരണ ഇതിനെ ഉരുക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പദാർത്ഥമായിരിക്കും ഇലക്ട്രോലൈറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ഒരു ഇലക്ട്രോലൈറ്റിലൂടെ വൈദ്യുതി കടന്നു പോവുകയും ഒപ്പം കെമിക്കൽ ചേഞ്ച് നടക്കുകയും ചെയ്യുന്ന ആ പ്രതിഭാസത്തിന് അല്ലെങ്കിൽ ആ ഫിനോമിനെ പറയുന്ന പേരാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയും. ഓക്കെ, അപ്പം ഉറപ്പായിട്ടും ഇലക്ട്രോലൈറ്റിലൂടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്ത് പോകും, കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ആ ഇലക്ട്രോലൈറ്റിന് കെമിക്കൽ ചേഞ്ച് സംഭവിക്കും. അങ്ങനെ സംഭവിക്കുന്ന ആ പ്രോസസ്സിനെ പറയുന്ന അല്ലെങ്കിൽ ആ ഫിനോമിനെ പറയുന്ന പേരാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയും. ഓക്കെ, ഈ ഇലക്ട്രോളിസിസ് നടത്തുന്ന സെല്ലിനെയാണ് യഥാർത്ഥത്തിൽ ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇലക്ട്രോളിസിസ് നടക്കുന്ന സെല്ലാണ് ഇലക്ട്രോലൈറ്റിക് സെൽ. അത് നിങ്ങൾക്ക് ഇലക്ട്രോളിസിൻ്റെ ബേസിൽ ഉണ്ടായിരിക്കുന്ന ലായുണ്ട്. നമ്മൾ സാധാരണ ഇത്തിരി ഹയർ ക്ലാസ്സുകളിൽ നിങ്ങൾ ഹയർ സെക്കൻഡറി ഒക്കെ ചെന്നാൽ പഠിക്കുന്നതാണ്. നമ്മൾ സാധാരണയായിട്ട് ലാ ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞ് രണ്ട് ലാ പറയുന്നുണ്ട്. ഫസ്റ്റ് ലായും സെക്കൻഡ് ലാ എന്ന് പറഞ്ഞ് രണ്ട് ലാ അതിനകത്ത് പറയും, അത് നിങ്ങൾക്ക് പഠിക്കാനില്ല. ആ ലാ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളിൻ്റെ പേര് ഇതിനകത്ത് ടെസ്റ്റിൽ പറയുന്നുണ്ട്, മൈക്കൽ ഫാരഡെയാണ്. മൈക്കൽ ഫാരഡെ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ലാസ് ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നാണ്, അതായത് വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സയൻറ്റിസ്റ്റാണ് മൈക്കൽ ഫാരഡെ എന്ന് പറയും. അതും ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതുകൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ഇലക്ട്രോളിസിൻ്റെ ബേസ് പറഞ്ഞു, ഇലക്ട്രോലൈറ്റ് എന്താണെന്നും ഇലക്ട്രോളിസ് എന്താണെന്നും പറയും. ഇലക്ട്രോളിസിസ് നടത്താനായിട്ട് ഉപയോഗിക്കുന്ന സെല്ലുകളെയാണ് ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയുന്നത്. ഇലക്ട്രോലൈറ്റിക് സെല്ലും നേരത്തെ പറഞ്ഞ ഗാൽവാനിക് സെല്ലും തമ്മിൽ വ്യത്യാസമുണ്ട്, അതും നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കുക. ഗാൽവാനിക് സെല്ലിൽ ഔട്ട്പുട്ടായിട്ട് ഇലക്ട്രിസിറ്റി കിട്ടുമെന്ന് പറഞ്ഞു, പക്ഷേ ഇവിടെ നമുക്ക് ഇൻപുട്ടായിട്ട് ഇലക്ട്രിസിറ്റി കൊടുക്കണം, ഔട്ട്പുട്ടായിട്ട് ഒരു കാരണവശാലും ഇലക്ട്രിസിറ്റി കിട്ടത്തില്ല. ഇവിടെ ഈ കെമിക്കൽ റിയാക്ഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ അകത്തേക്ക് കൊടുക്കുന്നത്. അവിടെ കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ട് ഔട്ട്പുട്ടായിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി കൊടുത്തുകൊണ്ട് കെമിക്കൽ റിയാക്ഷൻ നടക്കും. അതായത് ഇലക്ട്രിസിറ്റി കൊടുക്കാൻ നേരത്തെ നമ്മൾ ഔട്ട്പുട്ട് ഇവിടെ നിന്ന് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ വോൾട്ടേജ് സാധാരണ 4.5 volt ഒക്കെ വെച്ചൊക്കെയാണ് ഈ അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത്, ചെറിയ രീതിയിലുള്ള അതിൻ്റെ ഒരു മെറ്റീരിയൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറൊരു വ്യത്യാസം കൂടെ ഉണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു ഗാൽവാനിക് സെല്ലിൽ ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവാണ്, ഇവിടെ തിരിച്ചാണ്. ഇത് ഒരു ബീക്കറിനകത്ത് തന്നെ ആയിരിക്കും ഈ അറേഞ്ച്മെൻറ്റ്. നേരത്തെ നമ്മൾ രണ്ട് ഭാഗത്തായിട്ടാണ് പറഞ്ഞത്, ആനോഡ് ഒരു സൈഡ്, കാഥോഡ് ഒരു സൈഡ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ആനോഡും കാഥോഡും ഒരു ക്യാബിൻ തന്നെയായിരിക്കും, ഒറ്റ ക്യാബിനിലാണ് ആനോഡും കാഥോഡും, രണ്ട് ഇലക്ട്രോഡുകളാണ് എടുക്കുന്നത്. അതിൽ പോസിറ്റീവ് സൈഡ് ആനോഡും നെഗറ്റീവ് സൈഡ് കാഥോഡും ആയിരിക്കും. അപ്പം നേരത്തെ ബാക്കി പിന്നെ പിന്നെ സിമിലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു ആനോഡിൽ ഓക്സിഡേഷൻ, കാഥോഡിൽ റിഡക്ഷൻ. ആനോഡിൽ ഓക്സീകരണം, കാഥോഡിൽ നിരോക്സീകരണം. ഇവിടെയും അതേ കണക്ക് തന്നെ, അതിൽ വ്യത്യാസമില്ല. ആനോഡിൽ എപ്പോഴും നടക്കുന്നത് ഓക്സീകരണവും കാഥോഡിൽ നടക്കുന്നത് നിരോക്സീകരണവും തന്നെയാണെന്ന് പറയാം. അപ്പം ഈ പല ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന സെല്ലുകളെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയുന്നത്. ഇതാണ് ആ ലാസ്റ്റ് ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അതായത് ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയായിട്ട് കൺവെർട്ട് ചെയ്യാൻ കഴിയുന്ന സെല്ലുകളെയാണ് നമ്മൾ ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറയും. ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുത രാസ സെൽ എന്ന് പറയും. ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ വൈദ്യുത വിശ്ലേഷണ സെൽ എന്നൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്.
ഓക്കെ. അപ്പോൾ ഇവിടെ ഔട്ട്പുട്ടായിട്ട് ഇലക്ട്രിസിറ്റി കിട്ടത്തില്ല, ഇൻപുട്ടായിട്ട് ഇലക്ട്രിസിറ്റി കൊടുക്കണം. ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടുകൂടിയാണ് ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിനകത്ത് നമുക്ക് ലാസ്റ്റ് പറയാനുള്ള സംഭവം. ഇനി ബാക്കി അടുത്ത പഠിക്കാനുള്ള പോർഷനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നിൻ്റെ ഇലക്ട്രോളിസ് ആണ്. നമ്മൾ മോൾട്ടൺ ഇലക്ട്രോളിസ്, ഇലക്ട്രോളിസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്, അല്ലെങ്കിൽ ഇലക്ട്രോളിസ് ഓഫ് അക്വസ് NaCl, അതേക്ക് ഇലക്ട്രോളിസ് ഓഫ് വാട്ടർ മുമ്പ് നിങ്ങൾ പഠിക്കാനുണ്ടായിരുന്നു, ഇപ്പം അതിനകത്ത് ഇല്ലെന്ന് തോന്നുന്നു ടെസ്റ്റിൽ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ഇലക്ട്രോളിസ്റ്റുകളാണ് അതിനകത്ത് പഠിക്കാനുള്ളത്. പിന്നെ ഇലക്ട്രോപ്ലേറ്റിംഗ്, അങ്ങനെ ഒരു ചെറിയ പോർഷൻ, പിന്നെ ലാസ്റ്റ് ഒരു ഇലക്ട്രോപ്ലേറ്റിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ. അത്രയും കൂടെ ആവുന്ന നേരത്ത് ഈ ചാപ്റ്റർ തീരും. ഇത്രയുമാണ് മെയിൻ കണ്ടന്റ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു സെക്ഷൻ അവസാനിപ്പിക്കാം. അപ്പോൾ ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.